കേരളത്തിന്റെ സാംസ്കാരിക തനിമയിൽ അഭിമാനം കൊള്ളുന്ന പൂരങ്ങളുടെ നാടാണ് തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലെ കൊടകരയ്ക്കടുത്ത് മറ്റത്തൂർ പഞ്ചായത്തിലെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് വെള്ളിക്കുളങ്ങര കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങരയ്ക്ക് അടുത്തുള്ള കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ തിരുനടയിലാണ്. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒത്തൊരുമയോടെ ജീവിക്കുന്ന പ്രദേശമാണ് ഈ മലയോര ഗ്രാമം. നമ്മുടെ ഗ്രാമത്തിന് അനുഗ്രഹവും ഐശ്വര്യവും ചൊരിഞ്ഞുകൊണ്ട് നിലനിൽക്കുകയാണ് ശ്രീ ദുർഗാദേവി ക്ഷേത്രം. കൊടുങ്കാട്ടിൽ വില്ലുമരച്ചുവട്ടിൽ വസിക്കതൻ കാരണത്താലാണ് കൊടുങ്ങ ഭഗവതി എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടത്. ഇപ്പോൾ നിലവിലുള്ള മനോഹരമായ ഈ ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ നിന്നും വടക്കു കിഴക്ക് മാറി തൊട്ടടുത്ത പ്രദേശമായ നമ്പൂതിരിക്കുന്നിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. നമ്പൂതിരിക്കുന്നിൽ ഒരു മഹാക്ഷേത്രം നിലനിൽക്കുന്നതായും ബ്രാഹ്മണ സമൂഹം ഇവിടെ തിങ്ങിപ്പാർത്തിരുന്നതായും ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. പൂരാണ്മ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ ക്ഷേത്രം ഇപ്പോൾ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് നിന്നും കുറച്ച് വടക്ക് കിഴക്ക് മാറി ഒരു നമ്പൂതിരിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് മുൻകാലത്ത് സ്ഥിതി ചെയ്തിരുന്നു. ഒരുപാട് ബ്രാഹ്മണ ഇല്ലങ്ങളും ബ്രാഹ്മണരും തിങ്ങിപ്പാർത്തിരുന്ന ഒരു സ്ഥലമായിരുന്നതിനാൽ ആ പ്രദേശത്തെ നമ്പൂതിരിക്കുന്ന് എന്ന് തന്നെ അറിയപ്പെട്ടിരുന്നത്. പിൻകാലത്തുള്ള പ്രകൃതിക്ഷോഭങ്ങളും പൂരാളന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ആ ക്ഷേത്രം അല്ലെങ്കിൽ ആ ബ്രാഹ്മണ സമൂഹങ്ങൾ തന്നെ ഇവിടെ നിന്ന് മാറിപ്പോവുകയുണ്ടായത്. അങ്ങനെ നമ്മളുടെ ഈ ക്ഷേത്രം ആ പ്രദേശത്ത് നശിച്ച് കിടക്കുകയുണ്ടായി. കൂടൽമാണിക്യ ക്ഷേത്ര ചരിത്ര രേഖകൾ പറയുന്നത് മറ്റത്തൂർ മുതൽ പറമ്പിക്കുളം വരെയുള്ള ഊരുകളിൽ ഓത്തനാട് ശിവക്ഷേത്രം, കൊടുങ്ങ ദേവീക്ഷേത്രം എന്നിങ്ങനെ ചരിത്ര പ്രസക്തിയുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ തൃപ്പുണ്ണിത്തറ കോവിലകത്തെ വലിയ തമ്പുരാൻ കോടാലി എന്ന് പറയുന്ന ഇവിടടുത്തുള്ളൊരു പ്രദേശത്ത് ഇടയാട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രം ഉണ്ടാക്കി പണിയിപ്പിച്ചു. ആ ക്ഷേത്രം പണി തീർന്നപ്പോൾ അതുപോലെ തന്നെ ഒരു ക്ഷേത്രം പണിയാനുള്ള വസ്തുക്കൾ ബാക്കി വരികയുണ്ടായി അവിടെ. അങ്ങനെ അവർ മറ്റൊരു ക്ഷേത്രം നിർമ്മിക്കണം എന്ന് ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് വിറക് ശേഖരിക്കാനായി കാട്ടിലേക്ക് പോയിരുന്ന സ്ത്രീകൾ ഈ വിഗ്രഹം കാണുകയും ക്ഷേത്രാവശിഷ്ടങ്ങൾ കാണുകയും ഭയക്കുകയൊക്കെ ചെയ്തിരുന്നത് ആ സമയത്ത്. അപ്പോൾ ഈ ബാക്കി വന്ന വസ്തുക്കളെ കൊണ്ട് ഒരു സ്ഥലം നിശ്ചയിച്ച് അതേ വിഗ്രഹം തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന ഇവിടെ ഈ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു. അഷ്ടമംഗല പ്രശ്ന വിധിപ്രകാരം ഏതാണ്ട് 2500 വർഷത്തെ പഴക്കമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ ഉപദേവതകളായിട്ട് ശ്രീ മഹാദേവൻ, ശ്രീ ഭദ്രകാളി, ശ്രീ ധർമ്മശാസ്താവ് എന്നിവരെ പ്രത്യേകം പ്രത്യേകം ശ്രീകോവിലുകൾ പണിതാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ചുറ്റമ്പലത്തിനകത്ത് ഉപദേവതകൾ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. ചുറ്റമ്പലത്തിൽ പടിഞ്ഞാറ് ദർശനമായി ദുർഗാ ഭഗവതി മാത്രമാണ് കുടികൊള്ളുന്നത്. കൊടുങ്ങച്ചിറയെന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഈ പ്രദേശം പഴയ കാലഘട്ടത്തിൽ ഉത്സവത്തിന് ആറാട്ട് നടന്നിരുന്ന പ്രദേശമായിരുന്നു. ഇങ്ങനെ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ഞാനിരിക്കുന്ന ഈ പ്രദേശം ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. തൃശ്ശൂർ ജില്ലയിലെ മട്ടത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര വില്ലേജിലെ കൊടുങ്ങച്ചിറ എന്ന് പറയുന്ന ചിറയ്ക്ക് മുമ്പിലാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത്. ഈ ചിറയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടുത്തെ കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയൊരു ചരിത്രം തന്നെ നമ്മുടെ ഈ കൊടുങ്ങച്ചിറയ്ക്കുണ്ട്. ഏകദേശം 800 മീറ്റർ ദൂരമാണ് ഇവിടുന്ന് ക്ഷേത്രത്തിലേക്കുള്ളത്. കേശവൻ കർത്താവിൻ്റെ മേൽനോട്ടത്തിലാണ് ശ്രീ ദുർഗാദേവി ക്ഷേത്രം പുനർനിർമ്മിച്ചത്. അന്ന് ആറാട്ടെല്ലാം നടത്തിയിരുന്ന ഒരു കുളമായിരുന്നു ഈ കൊടുങ്ങച്ചിറ എന്ന് പറയുന്ന ഈ കുളം. പ്രകൃതിക്ഷോഭങ്ങളും മഹാവ്യാധികളും ഊരാളന്മാർ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളും മൂലം ബ്രാഹ്മണർ ഈ പ്രദേശം വിട്ടുപോയി. പിന്നീട് ക്ഷേത്രം കാലഹരണപ്പെട്ടു. കാലങ്ങൾക്ക് ശേഷം ഇവിടെ വനപ്രദേശമായി മാറുകയും ചെയ്തു. നൂറ്റാണ്ടുകൾക്ക് ശേഷം വിറക് ശേഖരിക്കാൻ പോവുകയായിരുന്ന ആളുകൾ അവിടെ വിഗ്രഹവും ക്ഷേത്രാവശിഷ്ടങ്ങളും കണ്ട വിവരം തൃപ്പൂണിത്തറ വലിയ തമ്പുരാനെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് കൊച്ചി മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം കേശവൻ കർത്താക്കളുടെ മേൽനോട്ടത്തിൽ കൊല്ലവർഷം 1078 ക്ഷേത്രം പണിയുകയും 1081 മകരം 14 പ്രതിഷ്ഠ കഴിപ്പിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവിയാണ്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ പൊങ്കാലയും വൃശ്ചിക മാസത്തിലെ രണ്ടാമത്തെ ആഴ്ച ദേശവിളക്കും മകരമാസത്തിലെ കാർത്തിക നാളിൽ ഉത്സവവും കൊണ്ടാടുന്നു. ഉപദേവതാ പ്രതിഷ്ഠയായി ഭദ്രകാളിയും ശിവനും ശാസ്താവും കൂടാതെ നാഗപ്രതിഷ്ഠയുമുണ്ട്. ഇങ്ങനെ കാലമെത്ര കഴിഞ്ഞാലും തലമുറകൾ മാറിമറിഞ്ഞാലും ഒട്ടും മങ്ങലേൽക്കാതെ ഈ ചരിത്ര സ്മരണകൾ നമ്മുടെ മനസ്സുകളിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്നു. കൊടുങ്ങയിൽ വാണരുളും ശ്രീ ദുർഗാദേവിയെ കൈവണങ്ങാത്തൊരു ജന്മമുണ്ടോ? ഈ നിറസന്ധ്യയിൽ ദേവിയോടല്ലാതെ ആരോടു ചൊല്ലുമി നൊമ്പരങ്ങൾ? കൊടുങ്ങയിൽ വാണരുളും ശ്രീ ദുർഗാദേവിയെ കൈവണങ്ങാത്തൊരു ജന്മമുണ്ടോ? ഈ നിറസന്ധ്യയിൽ ദേവിയോടല്ലാതെ ആരോടു ചൊല്ലുമി നൊമ്പരങ്ങൾ